നമസ്കാരം. ഈ ലോകത്ത് കഴിഞ്ഞ 1000 കൊല്ലങ്ങൾക്കിടെ ജീവിച്ച ശ്രേഷ്ഠയായ വനിത ആരാണ്? ഇത് കണ്ടെത്താനായി BBC നടത്തിയ തിരഞ്ഞെടുപ്പിൽ എലിസബത്ത് രാജ്ഞി, മേരി ക്യൂറി, മദർ തെരേസ, മാർഗരറ്റ് താർച്ചർ എന്നിവരെ ഒക്കെ പിന്തള്ളി ഒന്നാമതെത്തിയത് ഇന്ത്യയുടെ ഉരുക്കു വനിതയായ ഇന്ദിരാഗാന്ധിയായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ അതിക്രമങ്ങളും ഏകാധിപത്യ പ്രവണതകളും ഒക്കെയും ഉണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ഇന്ദിര എന്നതിൽ സംശയമൊന്നുമില്ല. 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്ത് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചപ്പോൾ അവർ ഇന്ത്യയുടെ ദുർഗയായി വാഴ്ത്തപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് യക്ഷിയും പെൺ ഹിറ്റ്ലറുമായി. ചരിത്രത്തിൽ ആദ്യമായി ഒരാൾ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഇലക്ഷനിൽ തോൽക്കുകയെന്ന ഗതികേടുണ്ടായി നിഷ്കാസനം ചെയ്യപ്പെട്ട അവസ്ഥയിലും അവർ തിരിച്ചു വന്നു. പിന്നീട് രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയുമായി. വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി കൊച്ചുമകൾ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ ചേർത്ത് വായിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ പേരുകൂടിയാണ്. പ്രിയങ്ക ഗാന്ധി രണ്ടാം പ്രിയദർശിനിയാകുമോ? ന്യൂസ് ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. സ്നേഹിക്കുന്നവർക്ക് ഇന്ദിര പ്രിയപ്പെട്ട പ്രിയദർശിനിയായിരുന്നു. ആ ഇന്ദിരയുടെ പൈതൃകം പേറിക്കൊണ്ട പ്രിയങ്ക ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുമ്പോൾ അതും മറ്റൊരു ചരിത്രമാവുകയാണ്. ആ നീണ്ട മൂക്കും നടത്തവും ഹെയർ സ്റ്റൈലും ഒക്കെ ചേർന്ന ബാഹ്യമായ സാമ്യം മാത്രമല്ല, പ്രസംഗിക്കുമ്പോഴുള്ള ആ ഫയറും പ്രവർത്തികളിലെ നിർഭയത്വവും തീരുമാനമെടുക്കുന്നതിലെ ചടുലതയും ഒക്കെ ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് ഒരുപാട് പേർ എഴുതുന്നുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മാമൂലുകൾ മാറുന്ന കാഴ്ചയും ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണെന്ന് ദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കന്നി അംഗത്തിന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പത്രിക സമർപ്പിക്കുമ്പോൾ തുടക്കമിടുന്നത് വലിയൊരു രാഷ്ട്രീയ യാത്രയ്ക്ക് കൂടിയാണ്. പാർലമെന്ററി രംഗത്ത് രാഹുലും സംഘടനാ രംഗത്ത് പ്രിയങ്കയും എന്ന ധാരണയെ ഇത് പഴങ്കഥയാക്കുന്നു. മോദിയെ പോലുള്ള ഒരു കരുത്തനായ നേതാവ് പണത്തുയർത്തിയ ഇമേജിനെ മറികടക്കണമെങ്കിൽ കോൺഗ്രസിനും ഒരു ഇരട്ട എഞ്ചിൻ നേതൃത്വം വേണമെന്ന് കരുതുന്നവർ മുതിർന്ന നേതാക്കളിലും ഏറെയുണ്ട്. വൈകാരികമായി പ്രതികരിക്കുന്ന രാഹുലിനേക്കാളും പ്രായോഗിക രാഷ്ട്രീയത്തിൽ ശോഭിക്കുക പ്രിയങ്ക ആയിരിക്കുമെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലെ സമീർ ജെയിനെ പോലെയുള്ളവർ നേരത്തെ തന്നെ എഴുതിയതാണ്. പ്രിയങ്ക പാർലമെന്ററി രംഗത്തേക്ക് കാലുവച്ചതോടെ ഈ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിലും പടരുകയാണ്. ഒരുവേള ഇന്ദിരാഗാന്ധിക്ക് ശേഷം വീണ്ടും ഒരു വനിതാ പ്രധാനമന്ത്രിയെ ഇന്ത്യക്ക് കിട്ടുമെന്നും ആരാധകർ എഴുതി മറിക്കുന്നുണ്ട്. രണ്ടാം പ്രിയദർശിനിയുടെ പട്ടാഭിഷേകമാണോ വയനാട്ടിൽ നടക്കുന്നത് എന്നും ചോദ്യം ഉയർന്നിട്ടുണ്ട്. പക്ഷേ ചരിത്രം നോക്കിയാൽ മനസ്സിലാകും നെഹ്റു കുടുംബത്തിന്റെ അധികാര വഴികൾ അത്ര എളുപ്പമായിരുന്നില്ല. തോൽവിയും അപകടവും കൊലകളും ഒക്കെ കണ്ട ഒരു വിഷമം പിടിച്ച രാഷ്ട്രീയ വഴിത്താരയാണ് അത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ രാഷ്ട്രീയം നെഹ്റു കുടുംബത്തിൽ തന്നെയാണ് കറങ്ങിയിരുന്നത്. മകൾ രാഷ്ട്രീയത്തിൽ വരുന്നത് ഇഷ്ടമില്ലാത്ത നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു. പക്ഷേ മകളുടെ പിടിവാശിക്കും താല്പര്യത്തിനും മുന്നിൽ ആ പിതാവ് നിസ്സഹായനായി പോയെന്ന് രാമചന്ദ്ര ഗുഹയെ പോലുള്ള ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. 1959 നെഹ്റുവിന്റെ പരോക്ഷ പിന്തുണയോടെയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. നെഹ്റുവിന്റെ ഏറ്റവും അടുത്ത സഹായിയായി നിന്ന ഭരണത്തിന്റെ സർവമേഖലകളും മനസ്സിലാക്കാൻ ഇന്ദിര ഈ അവസരം വിനിയോഗിച്ചു. 1964 നെഹ്റു അന്തരിച്ച ശേഷമാണ് ഇന്ദിര രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി തന്റെ മന്ത്രിസഭയിൽ ഇന്ദിരയെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയാക്കി. ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിലെ 4-ാമത്തെ സുപ്രധാന സ്ഥാനമായിരുന്നു ഇത്. ഭരണരംഗത്ത് ഇന്ദിര തികഞ്ഞ പാഠവം പ്രകടിപ്പിച്ചു. പക്ഷെ പോകെ പോകെ ഇന്ദിരാഗാന്ധി ഏകാധിപതിയും അധികാര മോഹിയും അഴിമതിക്കാരിയുമായി. ഇളയപുത്രൻ സഞ്ജയിന്റെ കയ്യിലെ വെറും കളിപ്പാവ മാത്രമായി അവർ. കുപ്രസിദ്ധമായ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ തോറ്റു. എന്നിട്ടും നെഹ്റു കുടുംബത്തെ ചേർത്ത് പിടിച്ചിരുന്ന റായ്ബറേലി മണ്ഡലത്തിലെ ഫലം എന്താകുമെന്ന് അറിയാൻ ശ്വാസം അടക്കി പിടിച്ചായിരുന്നു ജനം കാത്തിരുന്നത്. വോട്ടെണ്ണൽ അർദ്ധരാത്രിയിലേക്ക് വരെ നീണ്ടു. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂർ മുതൽ മുന്നിട്ട് നിന്ന ജനതാ പാർട്ടിയുടെ രാജ്നാരായണൻ രാജ്യം ഉരുക്കു വനിതയെന്ന് വിശേഷിപ്പിച്ച ഇന്ദിരയെ തോൽപ്പിക്കുമോ എന്നതായിരുന്നു ആശങ്ക. ഒടുവിൽ അർദ്ധരാത്രി BBC ആ പ്രഖ്യാപനം നടത്തി. 1971
ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് വിജയം അലഹബാദ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്ത അതേ രാജ്നാരായണനോട് തന്റെ സ്വന്തം മണ്ഡലമായ റായ്ബറേലിയിൽ ഇന്ദിര പരാജയപ്പെട്ടിരിക്കുന്നു. ഭൂരിപക്ഷം 55,202 വോട്ടുകൾ. റായ്ബറേലിയിൽ രാജ്നാരായണൻ 177,719 വോട്ട് നേടിയപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചത് 122,517 വോട്ടുകൾ മാത്രം. മാത്രമല്ല ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധി അമേഠിയിലും പരാജയപ്പെട്ടു. റായ്ബറേലിയിൽ തോറ്റ ഇന്ദിരാഗാന്ധി മാസങ്ങൾക്കകം ഉപതെരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിൽ എത്താനുള്ള മാർഗം ആരാഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ചിക്കമംഗളൂരിൽ നിന്ന് മത്സരിക്കാൻ അവർ തീരുമാനിച്ചു. ഡി ബി ചന്ദ്രഗൌഡ MP സ്ഥാനം രാജിവെച്ച ഇന്ദിരാഗാന്ധിക്കായി വഴിയൊരുക്കി. ദേവരാജ് അരശായിരുന്നു കർണാടക മുഖ്യമന്ത്രി. മുൻ മുഖ്യമന്ത്രിയും കരുത്തനായ നേതാവുമായ വീരേന്ദ്ര പാട്ടേലാണ് മുഴുവൻ പ്രതിപക്ഷ കക്ഷികളുടെയും പിന്തുണയോടെ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായി ചിക്കമംഗളൂരിൽ ഇന്ദിരാഗാന്ധിയെ നേരിട്ടത്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ചിക്കമംഗളൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച ഇന്ദിര വീണ്ടും പാർലമെന്റിലെത്തി. ജനതാ പാർട്ടിക്ക് 295 സീറ്റ് ലഭിച്ചപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭൂരിഭാഗം കാലത്തും അധികാരത്തിലിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 153 സീറ്റിലേക്ക് ഒതുങ്ങി. പക്ഷേ 2 വർഷത്തിനിപ്പുറം ജനതാ സർക്കാരിന് തുടരാനായില്ല. അത് ഇന്ദിരയുടെ തിരിച്ചുവരവിനും വഴിയൊരുക്കി. 1980 ജനുവരിയിൽ നടന്ന അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ സഞ്ജയ് ഗാന്ധിയും അമേഠിയിൽ വിജയിച്ചു. പക്ഷേ ആ വിജയത്തിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. 1980 June 23 സഞ്ജയ് ഗാന്ധി ഒരു വിമാനാപകടത്തിൽ മരിച്ചു. സഞ്ജയ് ഗാന്ധിയുടെ ആകസ്മികമായ മരണത്തോടെയാണ് അതുവരെ തീരെ രംഗത്തില്ലാതിരുന്ന രാജീവ് ഗാന്ധി എന്ന പൈലറ്റ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. പിതാവിന് വേണ്ടി തന്റെ 17-ാം വയസ്സിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങി തുടങ്ങിയതാണ് സത്യത്തിൽ പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവർത്തനം. ഇപ്പോൾ 35 വർഷത്തിന് ശേഷം അവർ മത്സരിക്കാൻ ഇറങ്ങുകയാണ്. പക്ഷേ ഇതിനിടയിൽ അവർ വീണ്ടും ദുരന്തങ്ങൾ കണ്ടു. 12-ാം വയസ്സിൽ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന്റെ നടുക്കമായിരുന്നു. 18-ാം വയസ്സിൽ പിതാവ് രാജീവ് ഗാന്ധിയുടെ കൊലയുടെ വേദനയും അനുഭവിച്ചു. ഡൽഹി സർവകലാശാലയിൽ നിന്ന് BA സൈക്കോളജിയിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ബിരുദം. ബുദ്ധിസ്റ്റ് സ്റ്റഡീസിൽ UKയിലെ സർവകലാശാലയിൽ നിന്ന് PG ഡിപ്ലോമയും ഉണ്ട്. എന്നും സുരക്ഷാ പരിശോധനയും സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് പ്രിയങ്കയുടെ വിദ്യാഭ്യാസം. പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെ അതിവൈകാരികമായിട്ടല്ല പ്രിയങ്ക ജീവിത ദുരന്തങ്ങളെ നേരിട്ടത്. ഒരു വേള സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് പോലും ഏറ്റവും തടസ്സം നിന്നത് രാഹുലായിരുന്നു. പിതാവിനെയും മുത്തശ്ശിയെയും നഷ്ടപ്പെട്ട പോലെ തൻ്റെ അമ്മയെയും നഷ്ടമാവുമോ എന്നായിരുന്നു രാഹുലിൻ്റെ പേടി. പക്ഷെ അന്ന് അമ്മയോട് എല്ലാം ധൈര്യമായി നേരിടാൻ പറഞ്ഞത് പ്രിയങ്കയാണ്. 1988 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ സോണിയാഗാന്ധി ആദ്യ പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിഴൽ പോലെ കൂടെയുണ്ടായിരുന്നു പ്രിയങ്ക. ആ മുഖത്തെ ഇന്നത്തെ ചിരി അന്നും ഉണ്ടായിരുന്നു. ബലാരിയിൽ സോണിയാഗാന്ധി സുഷമയ്ക്കെതിരെ പോരാടുമ്പോൾ വിദേശ പൗരത്വ വിവാദം ഉയർത്തിയവരെ നോക്കി പ്രിയങ്ക പറഞ്ഞു, അമ്മയെ ബെല്ലാരിക്കാരെ ഏൽപ്പിക്കുന്നു. സോണിയ അവിടെ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറിയത് ചരിത്രം. രാഹുൽ ഗാന്ധിക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല 2019 അമേഠിയിൽ ഉണ്ടായ തോൽവി. നെഹ്റു കുടുംബത്തിന് വൈകാരിക ബന്ധമുള്ള UPയിലെ ഈ അമേഠിയിൽ സ്മൃതി ഇറാനിയോട് 54,731 വോട്ടുകൾക്കാണ് രാഹുൽ തോറ്റത്. 2014 ശക്തമായ മോദി തരംഗത്തിലും 100,000-ൽ പരം വോട്ടിന് കോൺഗ്രസിലെ ഇളമുറ തമ്പുരാൻ ജയിച്ചിരുന്നതാണ്. പക്ഷെ അന്ന് എതിരിൽ നിന്ന് തോറ്റ സ്മൃതി ഇറാനി 2019 പക വീട്ടുകയായിരുന്നു. അന്ന് ആകെ തളർന്ന് കിളിപോയ അവസ്ഥയിലായിരുന്നു രാഹുൽ. കടുത്ത പരാജയം ഏറ്റുവാങ്ങി തളർന്നെത്തിയ രാഹുൽ ഗാന്ധിയെ തോളിൽ കൈയിട്ട വസതിയിലേക്ക് പ്രിയങ്ക കൊണ്ടുപോയത് വാർത്തയായിരുന്നു. സംയമനത്തിന്റെയും സമചിത്തതയുടെയും കാര്യത്തിൽ രാഹുലിന്റെ ചേച്ചിയാണ് പ്രിയങ്ക എന്നാണ് അന്ന് ദേശീയ മാധ്യമങ്ങൾ എഴുതിയത്. നേതാക്കളെയും പ്രിയങ്ക മുഖത്ത് നോക്കി വർക്കിംഗ് കമ്മിറ്റിയിൽ വിമർശിച്ചു. ജനങ്ങളോട് ഇടപഴകാതെ ജനമനസ്സറിഞ്ഞ് പ്രവർത്തിക്കാത്ത നേതാക്കളാണ് പ്രശ്നമെന്ന് അവർ തുറന്നടിച്ചു. ലേഖിംപൂരിൽ കേന്ദ്രമന്ത്രിയുടെ മകൻ കർഷകരെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയപ്പോൾ കൊടുങ്കാറ്റ് പോലെ അവിടെ എത്തി പ്രിയങ്ക. പിന്നീട് രാജ്യത്ത് കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിന് ഇടയാക്കിയ രാഹുലിന്റെ ജോഡോ യാത്രയിലും അവർ സഹോദരന് കരുത്തായി നിന്നു. നെഹ്റു കുടുംബത്തിൽ നിന്ന സോണിയാഗാന്ധിയുടെ പിൻഗാമി രാഹുലാണോ പ്രിയങ്കയാണോ എന്ന ചോദ്യത്തിന് 2 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ആദ്യ നാളുകളിൽ ജനക്കൂട്ടത്തിൽ നിന്നും മുതിർന്ന നേതാക്കളിൽ നിന്നും
അകന്നിരുന്ന രാഹുൽ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്താൻ ഏറെ പണിപ്പെടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പ്രിയങ്കയ്ക്ക് അത്തരത്തിലുള്ള ഇൻഹിബേഷനുകളില്ല. തോൽവികളിൽ പെട്ടെന്ന് തളർന്നു പോകുന്നവനാണ് രാഹുൽ. എന്നാൽ ചാരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഇന്ദിരാഗാന്ധിയുടെ കരുത്ത് കിട്ടിയത് പ്രിയങ്കയ്ക്കാണ്. അതുകൊണ്ടാണ് അവർ മത്സരിക്കണമെന്ന് കോൺഗ്രസിൽ നേരത്തെ തന്നെ മുഴവിളി ഉയർന്നത്. ലോക്സഭയിലും നിയമസഭയിലും പ്രിയങ്കയെ മത്സരിപ്പിക്കാൻ വിവിധ PCCകൾ ശ്രമിച്ചിരുന്നു. അവർ ഒന്നിനും വഴങ്ങിയില്ല. നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷയായിരുന്നു. ഇന്ദിര പ്രധാനമന്ത്രിയായപ്പോൾ രാജീവ് ഗാന്ധി AICC ജനറൽ സെക്രട്ടറിയായിരുന്നു. സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ രാഹുൽ ഉപാധ്യക്ഷനായി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുലിനൊപ്പം പ്രിയങ്കയും കോൺഗ്രസ് പ്രവർത്തക സമിതിയിലുണ്ട്. 3 വർഷം കഴിയുമ്പോൾ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയുകയും പ്രിയങ്ക ആ പദവിയിലേക്ക് എത്തുമെന്നും കരുതുന്നവരുണ്ട്. പ്രിയങ്കയ്ക്ക് ഇത്തരത്തിൽ ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ ഉണ്ടെങ്കിലും അവർ ശരിക്കും പെട്ടുപോകുന്നത് ഭർത്താവ് റോബർട്ട് വദ്രയുടെ പേരിൽ വന്ന അനവധി അഴിമതി ആരോപണങ്ങളുടെ പേരിലാണ്. പ്രിയങ്ക അധികാരത്തിൽ വന്നാൽ വദ്രയുടെ ക്രോണി പ്രോക്സി ഭരണമാകുമെന്നായിരിക്കും BJP ഉയർത്തുന്ന പ്രധാന വിമർശനം. ആ പറഞ്ഞതിൽ കാര്യവുമുണ്ട്. മുറാദാബാദിലെ വെറും പിച്ചള കച്ചവടക്കാരനായിരുന്ന റോബർട്ട് വദ്രയുടെ ജീവിതം മാറി മറിയുന്നത് പ്രിയങ്ക ഗാന്ധിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതോടെയാണ്. 1997 February 18 വിവാഹം. വെറും ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു പിച്ചളയും ഓടും കച്ചവടം ചെയ്യുന്ന വ്യാപാരിയെ പ്രിയങ്ക പ്രണയിച്ചത് ഇന്നും പലർക്കും അത്ഭുതമാണ്. ഡൽഹിയിലെ ജീസസ് ആൻഡ് മേരി മോഡേൺ കോൺവെന്റ് സ്കൂളിൽ പ്രിയങ്കയുടെ ക്ലാസ്സിലായിരുന്നു റോബർട്ടിന്റെ അനുജത്തി മിഷേൽ. മിഷേലും പ്രിയങ്കയും ക്രമേണ അടുത്ത സുഹൃത്തുക്കളായി. പ്രിയങ്ക ആദ്യമായി റോബർട്ട് വദ്രയെ കാണുന്നത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ ആയിരുന്നു. അന്ന് സഹോദരിക്കൊപ്പം റോബർട്ട് നമ്പർ ടേൺ ജൻപത്തിലെത്തി പ്രിയങ്കയെ ആശ്വസിപ്പിച്ചു. ആ അടുപ്പം വളർന്നു, പ്രണയമായി. അങ്ങനെ പ്രിയങ്കയുടെ 24-ാമത്തെ വയസ്സിൽ അവർ വിവാഹിതരായി. പക്ഷെ പിന്നീട് അങ്ങോട്ട് വാദ്രയ്ക്ക് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു. വിവാഹ സമയത്ത് ആകെ 30 ലക്ഷം രൂപ ആസ്തിയുള്ള ആൾ ഇന്ന് 17,250 കോടി രൂപ ആസ്തിയുള്ള ബിസിനസ് മാഗ്നറ്റായി മാറിയിരിക്കുന്നു എന്നാണ് BJP ആരോപിക്കുന്നത്. ക്രിസ്ത്യനായിരുന്ന റോബർട്ട് വദ്ര അതിനിടെ ഹിന്ദുമതം സ്വീകരിച്ചു. ഗാന്ധി കുടുംബത്തിലെ മരുമകനായി എത്തിയ ശേഷമാണ് അയാൾക്ക് ഈ സാമ്പത്തിക വളർച്ചയുണ്ടായത്. ഒന്നും രണ്ടുമല്ല കെട്ടുകണക്കിന് അഴിമതി ആരോപണങ്ങളും റോബർട്ട് വദ്രയ്ക്കെതിരെ ഉണ്ടായി. 2011 ഒക്ടോബറിൽ അരവിന്ദ് കെജ്രിവാൾ റോബർട്ട് വദ്ര രാഷ്ട്രീയ ആനുകൂല്യങ്ങൾക്ക് പകരമായി DLF ലിമിറ്റഡിൽ നിന്ന് ഈടില്ലാതെ 65 കോടി രൂപ പലിശ രഹിത വായ്പയും ഭൂമി ഇടപാടുകളിൽ നിന്ന് വൻതുക കമ്മീഷനും വാങ്ങിയെന്ന് ആരോപിച്ചു. ആകെ മൊത്തത്തിൽ വദ്രയ്ക്ക് ഒരു വില്ലൻ പരിവേഷമാണ് മൊത്തത്തിൽ എല്ലാവരും ചാർത്തി കൊടുത്തത്. കോൺഗ്രസ് ഭരണകാലത്ത് എല്ലാ ഇന്ത്യൻ എയർപോർട്ടുകളിലെ സുരക്ഷാ പരിശോധനകളിൽ നിന്ന് വദ്രയെ ഒഴിവാക്കിയിരുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വിമാനത്താവളങ്ങളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന 32 എൻട്രികളുള്ള പട്ടികയിൽ റോബർട്ട് വദ്ര എന്ന ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള 31 എണ്ണവും പദവികളും സ്ഥാനങ്ങളും നിർവചിച്ചിരിക്കുന്നതാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പദവികൾ. വിവാദങ്ങളെ തുടർന്ന് 2015 മോദി സർക്കാർ ഈ പട്ടികയിൽ വദ്രയുടെ പേര് ഒഴിവാക്കുകയായിരുന്നു. വദ്ര എത്രമാത്രം വലിയ വേന്ദ്രനായിരുന്നുവെന്ന് അറിയാൻ ഇതിൽ കൂടുതൽ തെളിവ് വല്ലതും വേണം. വദ്ര ഇടയ്ക്ക് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ശ്രമിച്ചിരുന്നു. രാഹുലിനും പ്രിയങ്കയ്ക്കും സോണിയയ്ക്കും വേണ്ടി അയാൾ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ പങ്കെടുത്തു. അനൗദ്യോഗികമായി പറയാൻ പാർട്ടിയുടെ ഫണ്ട് റൈസർ കൂടിയായിരുന്നു അദ്ദേഹമെന്നും വിമർശനമുണ്ട്. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലെ വിവരങ്ങൾ പ്രകാരം കൈവശമുള്ളത് 52,000 രൂപ മാത്രമാണ്. ആകെ 4,24,00,000 രൂപയുടെ നിക്ഷേപമാണുള്ളത്. ആസ്തി 11.98 കോടി രൂപ. ഭർത്താവ് റോബർട്ട് വദ്രയ്ക്ക് 37.91 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. 1,15,00,000 രൂപയുടെ സ്വർണം, 29,55,000 രൂപയുടെ വെള്ളി, ഭൂസ്വത്ത് 2,10,00,000 രൂപ എന്നിങ്ങനെയൊക്കെ ആയിരുന്നു മറ്റു ആസ്തികൾ. റോബർട്ട് വദ്രയുടെ പേരിൽ ഭൂമിയില്ല. 2004 മോഡൽ ഹോണ്ട സിയാവി കാറ് പ്രിയങ്കയ്ക്ക് സ്വന്തമായി ഉണ്ട്. ബാധ്യത 15.75 ലക്ഷം രൂപയാണെന്നും പറയുന്നുണ്ട്. 27,64,00,000 രൂപ മൂല്യമുള്ള വാണിജ്യ കെട്ടിടങ്ങൾ റോബർട്ട് വദ്രയ്ക്കുള്ളതായി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടെങ്കിലും റോബർട്ട് വദ്രയും പ്രിയങ്കയും തമ്മിൽ വളരെ അധികം ഊഷ്മളമായ ബന്ധമാണ് നിലനിൽക്കുന്നത്. ഇവർക്ക് 2 മക്കളാണുള്ളത്, മകൻ റൈഹാനും മകൾ മിറായയും.
സോണിയാഗാന്ധിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയിലേക്ക് കോൺഗ്രസിന്റെ അധികാര രാഷ്ട്രീയം കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ വാദ്രയ്ക്ക് കർശനമായി പിടിവീണു. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും അയാൾക്ക് യാതൊരു പിടിപാടുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. വാദ്രയ്ക്കെതിരായ ആരോപണങ്ങൾ പെരുപ്പിച്ചതും കെട്ടിച്ചമച്ചതുമാണെന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന പ്രധാന പ്രതിരോധം. അധികാര രാഷ്ട്രീയത്തിൽ എത്തുന്നതോടെ പ്രിയങ്കയും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സ്വന്തം ഭർത്താവിനെ എങ്ങനെ വിവാദങ്ങളിൽ നിന്ന് മാറ്റി നിർത്താം എന്നായിരിക്കും.